ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മളൊരു മന്ത്ലി മീൽ പ്ലാനിങ് ഗ്രോസറി ഷോപ്പിംഗ് പിന്നെ കുറച്ച് കുക്കിംഗ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് റെഡി ആക്കി വെച്ചില്ലേനോ, ആ ഷോപ്പിംഗ് ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. സാധാരണ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ കറക്റ്റ് അന്ന് കൊണ്ടുവച്ചിട്ട് റിനോവേഷൻ നടക്കുകയായിരുന്നു, അതുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല. പിന്നെ പോയെടുത്ത് എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തിയായില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് മറ്റേതുണ്ടല്ലോ, ഞാൻ ലിസ്റ്റ് എഴുതി അതേ ഓർഡറിലാണ് അവിടെ സാധനങ്ങൾ ഉണ്ടാകുക. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ആണെങ്കിൽ ഒരു സാധനം അപ്പുറത്ത് ഒരു സാധനം ഇപ്പുറത്ത് അങ്ങനെയൊക്കെയാണ്. എന്തായാലും വണ്ടിയിൽ കുറേയൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ ഫിസൂൻ്റെ ചോക്കോസിൻ്റെ കൂടെ ഒരു സാനിറ്റൈസർ ബാൻഡ് കിട്ടിയിന് കേട്ടോ. ഫോൺ അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. അപ്പോൾ വെറുതെ മക്കളെ പറ്റിക്കാൻ ഒരു സംഭവം അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ സാനിറ്റൈസർ നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്തേക്ക് വരും. ഞാനത് പിന്നെ എപ്പോഴും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ, നമ്മൾ വാങ്ങിയിട്ട് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്ന വൈക്ക് ഇതുപോലെ ഫലാഫിൽ റോൾസ് വാങ്ങിക്കൊണ്ടുവന്നതിനും എനിക്ക് ക്ലാസ്സൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം പോയി നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്ത് രാത്രിയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫലാഫിലൊക്കെ കഴിച്ച് പ്രയറൊക്കെ കഴിഞ്ഞേരാണ്. പിന്നെ ലേറ്റായിട്ടാണ് ക്ലാസ്സിന് കയറിയത്. മക്കളോട് ഞാൻ പറഞ്ഞതിനും കുറച്ച് ലേറ്റായിട്ടേ തുടങ്ങുമെന്ന്. എന്തായാലും പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ മീൽ പ്ലാനിങ്. ചില സമയത്ത് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുക്കിംഗ് ഒരു ട്രാക്കിൽ വരുന്നില്ല. അപ്പോൾ എന്നാലും ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ടൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ എല്ലാം തട്ടിക്കൂട്ടായാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ എന്നാലും മീൽ പ്ലാനിങ് ഒക്കെ ആക്കി വെച്ചാണ്. ഇതിപ്പം എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരത്താണ് കേട്ടോ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഫിസൂൻ അവിടെ എഴുതാനാക്കിയാണ്. ഇക്ക ഇവിടെ ബില്ലുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, എല്ലാ സാധനങ്ങളും ഉണ്ടോ ഒക്കെ ഓക്കെ ആണെന്നൊക്കെ നോക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു കമ്പാരിസണൊക്കെ നടത്തി നോക്കുകയാണ് കേട്ടോ. നമ്മൾ മറ്റേ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതായിട്ട് വലിയ ഡിഫറൻസ് ഉണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒക്കെ ഒരുപോലൊക്കെ തന്നെ. പിന്നെ ഇവിടെ നമ്മൾ ഒരു വലിയ എമൗണ്ടിന് ഷോപ്പ് ചെയ്താൽ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു എന്തെങ്കിലും തരും കേട്ടോ. ഒരു 800 രൂപേൻ്റെയോ അങ്ങനെ എന്തോ ഒരു എമൗണ്ടിൻ്റെ കൂടുതൽ നമ്മൾ വാങ്ങിയാൽ നമുക്കൊരു ജാമോ ഫ്രീ ആയിട്ട് കിട്ടൂ. അങ്ങനെ എന്തോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒരു ഫ്രീ ആയിട്ട് തരും കേട്ടോ. അപ്പോൾ അതായത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് ഇവിടെ കറണ്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് ഫിസൂനെ വിളിക്കുന്നത്. രാവിലെ ഒന്നും കറണ്ടില്ല. അങ്ങനെ എന്തായാലും രാവിലെ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. പിന്നെ 8 മണിയായപ്പോൾ കറണ്ടൊക്കെ വന്ന് പിന്നെ ഫിസൂനെയൊക്കെ പറഞ്ഞയച്ച് ഇക്കയൊക്കെ പോയപ്പോൾ ഞാൻ മാത്രമാണുള്ളത്. അപ്പോൾ എനിക്കെന്തായാലും നമ്മൾ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ കേട്ടോ. അതെനിക്കൊരു മൂഡ് വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഫിസൂൻ്റെ ഡ്രസ്സിങ് ടേബിൾ ഒന്ന് ഒതുക്കാന്ന്. നമ്മൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ കുറച്ച് ഒരു ബോക്സ് പെൻസിൽ വാങ്ങിയിന് കേട്ടോ. അപ്പം ഇവിടെ ഒറ്റ പെൻസിലും ഇല്ലായിരുന്നു. ഫിസൂൻ്റെ അടുത്ത് ഒന്നോ രണ്ടോ പെൻസിൽ ആകെ ഉണ്ടായിരുന്നത്. നോക്കുമ്പോൾ ഈ ഡ്രസ്സിങ് ടേബിൾ ക്ലീൻ ആക്കിയപ്പം അവിടെ നിന്ന് ഇവിടെ നിന്നായിട്ട് ഒരു 10-20 പെൻസിലൊക്കെ കിട്ടി. എല്ലാം ഷാർപ്പ് ചെയ്ത് അവിടെ വെച്ചാണ്. എത്ര പെൻസിൽ ഇവിടെ ഉണ്ടെന്നറിയാം. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒന്ന് കൊടുത്തുവിടാൻ നോക്കുമ്പോൾ ഒറ്റ പെൻസിലും കാണില്ല. അപ്പോൾ എന്തായാലും ഒരു ബോക്സ് പെൻസിൽ വാങ്ങിക്കൊണ്ട് വെച്ചതായിരുന്നു. എന്തായാലും എല്ലായിടത്തും ഒതുക്കി ഒക്കെ അടുക്കി പെറുക്കി വെച്ചപ്പോൾ കുറേ പെൻസിൽ കിട്ടി. എല്ലാം ഷാർപ്പ് ചെയ്ത് വെച്ചിന്. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. ഞാൻ ഈ പ്രാവശ്യം വാങ്ങിയത് ഈസ്റ്റേണിൻ്റെ ആണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോയ ഷോപ്പിൽ ജിഞ്ചറും ഗാർലിക്കും സെപ്പറേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് രണ്ടുകൂടി ഒരുമിച്ചുള്ളത് നോക്കുമ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഇത് നമ്മളല്ലാത്തൊരു നമ്മളെ മസാലക്കട ഉണ്ടാവില്ലേ, എന്താ പറയുക, അല്ലാത്ത ചെറിയ ഷോപ്പൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഷോപ്പ് പോയി വാങ്ങിയതാണ്. അപ്പോൾ അവിടെ ഈസ്റ്റേണിൻ്റെ ഈ ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ അകത്ത് വരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മറ്റേതിനേക്കാളും ഒരു കുറച്ച് ഒരു 5-6 രൂപ കൂടുതലുണ്ട്. ക്വാണ്ടിറ്റി അത്യാവശ്യമുണ്ട്. മറ്റേത് ഭയങ്കര പേസ്റ്റ് ആയിട്ടുണ്ടായി. ഇത് കുറച്ചുകൂടി ക്രഷ് ചെയ്ത രീതിയിലാണുള്ളത്. പിന്നെ നല്ല ഒരു നാടൻ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണുള്ളത്. മറ്റേതിനൊരു വിനീഗറിൻ്റെ സ്മെല്ലാണ് കൂടുതൽ കേട്ടോ. നമ്മൾ കിച്ചൺ ഡ്രഷേഴ്സിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ വരുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കിയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിലേക്ക് യൂസ് ചെയ്തപ്പോഴാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ വീഡിയോ എടുത്തത്. പിന്നെന്താണ്, പച്ചക്കറിയൊന്നും വാങ്ങിയില്ലായിരുന്നു കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ സമയമില്ലാതെ വരികയായിരുന്നു ക്ലാസ്സിലുകൊണ്ട്. ഇപ്പോൾ പച്ചക്കറിയൊക്കെ പിന്നെ എന്താണ് കേട്ടോ വാങ്ങിയത്. പിന്നെ നമുക്ക് ഇന്നും പുറത്തോണ്ടി ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് എടുത്ത കാര്യങ്ങളൊന്നുമല്ല, ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് നമ്മളെ മീൽ പ്ലാനിങ്ങിൽ ഇല്ലാത്തൊരു സംഭവം ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. അതാണ് നമ്മളെ ശർക്കര ചോറ് എന്ന് പറയും. ഇത് ഗോതമ്പ് റവല്ലേ, ഗോതമ്പ് നുറുക്കിൻ്റെ ആ ഒരു സംഭവത്തിൽ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇത് നല്ല ടേസ്റ്റായിട്ട് വന്നതിന് കേട്ടോ. അതിൻ്റെത് അത്ര ടേസ്റ്റിലൊന്നും വരില്ല.
ഞാനൊരു പ്രാവശ്യത്തെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തോ ഒരു ഡ്രൈ ആയിട്ട് അതിനായിപ്പോയിരുന്നത്. ഈ പ്രാവശ്യം പെർഫെക്റ്റ് ആയിട്ട് വന്ന് കുറച്ചധികം ശർക്കരയും തേങ്ങയും കിട്ടിയിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിനു. പിന്നെന്താണ്, ശരിക്കും ഇന്നലെ തുടങ്ങിയ വ്ളോഗാണ് കേട്ടോ, ഇത് തീരാനായില്ല കേട്ടോ വ്ളോഗ്. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ എടുത്തൊന്ന് പുറത്ത് വെക്കുകയാണ്, ഇല്ലൊന്ന് വൃത്തിയാക്കി നല്ലോണം ഒന്ന് തുടച്ച് നന്നാക്കിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കണം. ആദ്യം ഞാനൊന്ന് കിച്ചൻ്റെ അവിടെ നമ്മൾ അടുപ്പിൻ്റെ ആ ഭാഗത്തിൽ അവിടെ ഒന്ന് പരത്തിയിടുകയാണ് എല്ലാം കൂടി. പിന്നെ നമ്മളല്ലേ മന്ത്ലി ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ആദ്യം തന്നെ നമ്മളെ പാൻട്രി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ട് റീഫിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്തൊക്കെ വെച്ച് അന്നേരം ഒരു റഫായിട്ട് ഒരു ലിസ്റ്റിങ് എടുക്കുക. പിന്നെ ഒരു മീൽ പ്ലാനിങ് റെഡിയാക്കിയിട്ട് അതിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇനി നമ്മളിതിൽ വാങ്ങേണ്ടിയെന്നുള്ളതും കൂടി ആഡ് ചെയ്യുക. അതും പോരാത്തതിന് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഇന്ത്യൻ ഗ്രോസറി ലിസ്റ്റ് എന്ന് അടിച്ചിട്ട് നോക്കിയാൽ മന്ത്ലി ഗ്രോസറി ലിസ്റ്റ് കിട്ടും, അതും നോക്കുക. എന്നിട്ട് നമ്മൾ അതിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വിട്ടു പോയത് ഏതുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നല്ല ഈസി ആയിട്ട് എല്ലാം അങ്ങ് വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു ചെറിയൊരു എമൗണ്ട് എല്ലാ മാസവും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും കാര്യങ്ങളൊക്കെ. എന്തായാലും എല്ലാം എത്തിയ സ്ഥിതിക്ക് മീൽ പ്ലാനിങ്ങിൻ്റെ ഒരു ട്രയലായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം ഒരു വെജിറ്റബിൾ സ്റ്റൂ ആക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം തേങ്ങാപ്പാലൊക്കെ നമ്മൾ ഇന്നലെ ശർക്കര ചോറുണ്ടാക്കിയില്ലേ, ശർക്കര ചോറിലേക്ക് വേണ്ടിയിട്ട് ആക്കിയ തേങ്ങ ഉണ്ടായിന്. അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിരുന്ന് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസിലും ഒക്കെ കാണലുണ്ട്, അതുപോലെ നമ്മുടെ ആതിരൻ്റെ വീഡിയോയിലൊക്കെ സ്റ്റൂ ഉണ്ടാക്കുന്നത് കാണുമ്പം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് കുറേയായി വിചാരിക്കുന്നത്. അപ്പം ഞാനിതിക്ക് പൊട്ടറ്റോയും ക്യാരറ്റും പിന്നെ ഗ്രീൻ പീസും രണ്ട് പച്ചമുളകും ഇട്ടിട്ട് വെള്ളത്തിലൊന്ന് വേവിക്കുകയാണ് ആദ്യം. പിന്നെ ഇന്നലത്തെ പത്തിരി കുറച്ച് പരത്തി വെച്ചതും ചുട്ട് വെച്ചതൊക്കെ ബാക്കിയുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയും ചൂടാക്കി എടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്കാണ് വെജിറ്റബിൾ സ്റ്റൂ നമ്മൾ കോമ്പിനേഷനാക്കി എടുക്കുന്നത്. ശരിക്കും അപ്പത്തിലേക്കാണല്ലേ, അപ്പോൾ നമ്മൾ മൺഡേ മുതൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. മൺഡേ മുതൽ പറ്റുകയാണെങ്കിൽ ഞാൻ മാക്സിമം മീൽ പ്ലാനിങ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് വീഡിയോ എടുക്കാം. മൺഡേത്തേൽ അപ്പവും അതുപോലെ ഈ ഒരു സ്റ്റൂ ആണ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത്. എന്തായാലും നമുക്ക് സക്സസ് ആകുമല്ലേ എന്നൊക്കെ നോക്കാം, കാര്യം ഉണ്ടാക്കുന്ന രീതി കണ്ടിട്ടേ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലുക്ക് കാണുമ്പോൾ ഓ അടിപൊളിയാണെന്നു തോന്നല്. എന്തായാലും നമുക്ക് ഇന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നുള്ളതിൽ സാധനങ്ങളൊക്കെ ആയല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മളെ പത്തിരി ഉണ്ടല്ലോ, നമ്മൾ പരത്തി വെച്ചതെടുത്തിട്ട് ചുടുകയതുകൊണ്ട് ഒരു പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മളെ രണ്ടാം പാലെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ശരിക്കും രണ്ടാം പാലെടുത്തിട്ട് ഇങ്ങനെ വിസിലടിച്ച് തിളപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ, അത് നന്നായിട്ട് പിരിഞ്ഞുപോകും. എന്നാലും കുഴപ്പമില്ല, എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ പിരിഞ്ഞു പോകും എന്നൊക്കെ. എന്നാലും നമ്മളടുത്ത് വേറെ ഉണ്ടല്ലോ ഫ്രഷ് നമ്മൾ ഫസ്റ്റ് എക്സ്ട്രാക്റ്റ് ഇല്ലേ, അതുണ്ടല്ലോ. ഞാൻ ചില സമയത്തെല്ലാം വിചാരിക്കും കേട്ടോ കുറേ അധികം കറികൾ ഉണ്ടാക്കുന്നതും ഫുഡ് ഐറ്റംസിലൊക്കെ ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് എക്സ്പേർട്ട് ആവണം, കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി പഠിക്കണം എന്നൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, എത്ര ശ്രമിച്ചാലും എനിക്കതിന് പറ്റലില്ലേ. കറി ഉണ്ടാക്കി കുറേ എക്സ്പീരിയൻസ് ഉള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതേ ഞാൻ ഉണ്ടാക്കിയാൽ നന്നാവില്ലുള്ളൂ. പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്താൽ എപ്പോഴും കൊളായി പോലാണ്. പിന്നെ എന്താ ഇപ്പോൾ പറയുക, എപ്പോഴും വിചാരിക്കും ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന്. നല്ല മൂഡുള്ളപ്പം ടൈം ഉണ്ടാവില്ല, മൂഡും ടൈമും ഉള്ളപ്പം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ് അവസ്ഥ ഉണ്ടാവല്. എന്തായാലും നമ്മൾ തേങ്ങാപ്പാലിട്ടതൊക്കെ പിരിഞ്ഞു വയ്ക്കുന്നു കേട്ടോ, ആ സെക്കൻഡ് എക്സ്ട്രാക്റ്റൊക്കെ പിരിഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതിൽ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതാ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ, ഇനി വെച്ചിരുന്നാൽ ഇതും പിരിഞ്ഞു പോകുമല്ലോ. രണ്ടാം പാൽ പിരിഞ്ഞു പോകുന്നുള്ള ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നു, ഒരു 99% പിരിയാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാനും. എന്നാലും അങ്ങനെ വെറും വെള്ളമായി പോകുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്നാലും ഒന്നാം പാൽ ഒഴിച്ചപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല, നല്ല തിക്കായിട്ടുള്ള മിൽക്കായിരുന്നു. പിന്നെ അതിക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പം, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാൻ നോക്കുന്ന നേരം നല്ല തണുപ്പല്ലേ, വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ കട്ടായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ കറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത്തിരി ചെറിയുള്ളിയും അതുപോലെ കടുകൊക്കെ ഇട്ടിട്ടൊന്ന് വറവിടായിട്ട് എനിക്കൊരു സമാധാനമില്ല എന്നിട്ടാ ഈ ഒരു രീതിയിൽ ഞാനങ്ങനെ വെക്കലും ഇല്ല. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി, അടിപൊളിയായിരുന്നു. ഉണ്ടാക്കി വെച്ചപ്പോൾ ഒത്തിരി ലൂസ് പോലെ തോന്നിയിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പാകം കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കേക്കും ഫിജോനും എനിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട്.
എന്തായാലും ഇൻഷാല്ലാ ഞാനിവിടുത്തെ മെനുവിൽ ഒരു സ്ഥിരം ആളാക്കി മാറ്റാൻ പോവാണ്. കാര്യം കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയല്ലേ. എന്തായാലും അടിപൊളിയായിരുന്നു സ്റ്റൂ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കറിയൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ അപ്പത്തിലേക്കൊക്കെ ആയാൽ അടിപൊളിയായിരിക്കും. അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള വ്ളോഗായാലും എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.